നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വർണ്ണ വിവേചനം നടത്തിക്കൊണ്ട് ഇനി ഫുട്ബോളിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. റേസിസം ഉണ്ടായാൽ അവിടെ നിർത്തും കളി, പറയുന്നത് ഫിഫയാണ്. ആൻറ്റി റേസിസ്റ്റ് കമ്മിറ്റി ഇപ്പം എന്തായാലും ഫിഫ രൂപീകരിക്കുന്നു. അതിൻ്റെ നേതൃസ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ വരുന്നു. ഫിഫയുടെ പ്രസിഡൻ്റ് ജിയാനി ഇൻഫാൻറ്റിനോയാണ് ഇക്കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർത്ത ന്യൂസ് ഏജൻസി ആയിട്ടുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ESPN FC മറ്റ് പ്രമുഖ മാധ്യമങ്ങളുമൊക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും ജിയാനി ഇൻഫാൻറ്റിനോയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും റേസിസം ഉണ്ടായാൽ പിന്നെ ഫുട്ബോൾ ഉണ്ടാവില്ല. റേസിസവും ഫുട്ബോളും ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഫുട്ബോളിൽ നിന്ന് അതിനെ മാറ്റി നിർത്തണം. ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി കളി നിർത്തിവെക്കും. മതി, ഇതുവരെ സംഭവിച്ചിടത്തോളം മതി, ഇനി ഇത് സഹിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ വിനിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ, അതായത് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഈ റേസിസത്തിനെതിരെ ഇമ്പോസ് ചെയ്യുന്നതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ പ്ലെയേഴ്സ് ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കാൻ, അതിനെ ലീഡ് ചെയ്യാൻ ഞാൻ വിനിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അവർക്കെന്താണ് വേണ്ടത്, ഒരു സേഫർ എൻവയോൺമെൻറ്റിൽ കളിക്കാൻ അവർക്കെന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സീരിയസ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് ഇത്തരം സന്ദർഭങ്ങളിൽ, ഇനി ഇതുപോലെയുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ, ഫുട്ബോളിൽ സംഭവിച്ചാൽ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷകളിലേക്ക് കടക്കും. ഒരു തരത്തിലും ഈ വർണ്ണ വിവേചനം ഇനി ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫിഫയുടെ പ്രസിഡൻ്റ് പറയുന്നത്. ഫിഫയുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് വളരെ അധികം ഇമ്പോർട്ടൻസ് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടതുണ്ട്. വിനീഷ്യസുമായിട്ട് ഇക്കാര്യം പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പ്രാധാന്യവും ഞാൻ മനസ്സിലാക്കുന്നു എന്നുകൂടി ഇപ്പോൾ ജിയാനി ഇൻഫാൻറ്റിനോ പറയുന്നു. ഏതായാലും വലിയ രൂപത്തിൽ വംശീയ അധിക്ഷേപം കഴിഞ്ഞ സീസണിൻ്റെ ഒടുവിൽ നേരിടേണ്ടി വന്നയാളാണ് വിനി ജൂനിയർ. അദ്ദേഹത്തെ തന്നെ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ മികച്ച ഒരു നീക്കം തന്നെയാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവെത്താം.